പുനഃസംഘടന എന്ന് പറയുമ്പോൾ ശരിക്കും താങ്കൾ കെ പി സി അധ്യക്ഷനായിരുന്നു താങ്കൾക്ക് വ്യക്തമായി അറിയാമല്ലോ പുനഃസംഘടനയിൽ ശക്തമായ റോൾ എന്തായാലും കെ പി സി അധ്യക്ഷൻ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പം സുധീരൻ്റെ നേതൃത്വത്തിൽ ഒരു പുതിയ ഗ്രൂപ്പിനുള്ള സാധ്യത കൂടി ഉണ്ടാകുമോ അങ്ങനെ ഒരു ഗ്രൂപ്പിന് സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കേരളത്തിൽ നിലവിൽ രണ്ട് ഗ്രൂപ്പുകളുണ്ട്

പെട്ടണൈസ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം മുരളീധരനുണ്ട് അപ്പോൾ അവർ ആ ഗ്രൂപ്പിനെ സജീവാക്കാനുള്ള ശ്രമം ഈ രണ്ട് ഗ്രൂപ്പുകൾക്ക് മാത്രം സാധ്യതയുള്ള ഒരു സംവിധാനത്തിൽ മുരളീധരൻ ആലോചിക്കുന്നില്ല പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഞാനില്ല നിലവിൽ രണ്ട് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിന്റെ സംവിധാനം അനുസരിച്ച് നടക്കട്ടെ ഈ പ്രത്യേകിച്ച് രണ്ട് ഗ്രൂപ്പുകളുണ്ട് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ യാതൊരു സാധ്യതയില്ല അതുകൊണ്ട് ഞാൻ അതിനെ ആലോചിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഗ്രൂപ്പുകൾക്കിടയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് എം എൽ എക്ക് ഉപരിയായിട്ട് ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ ഏറ്റവും പുറത്ത് സീറ്റാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം തന്നത് അപ്പം മുന്നോട്ട് വരാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ ഈ രണ്ട് ഗ്രൂപ്പുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു നീതി തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇനി ഭാവിയിൽ ഹൈക്കമാൻഡിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാവുന്ന എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഇക്കാര്യത്തിൽ എന്നെ എല്ലാ സമയത്തും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഹൈക്കമാൻഡിലാണ് താങ്കൾക്കൊരു വിശ്വാസം അതായത് കേരളത്തിൽ ഇനി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകളിൽ ഒരു പൊളിച്ചിടത്തിന് ശ്രമിക്കുകയോ ഒന്നും ചെയ്യില്ല മറിച്ച് ഹൈക്കമാൻഡിൻ്റെ ഒരു പിന്തുണയൂടെ ഉയർന്നു വരാം അതാണ് താങ്കൾ പ്രതീക്ഷ ഹൈക്കമാൻഡിൻ്റെ പൂർണ്ണ സഹായം എനിക്ക് ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട് വളരെയധികം നന്ദി